بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. പ്രിയ സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ എൻ്റെ കഴിഞ്ഞ ക്ലിപ്പുകൾക്ക് ശേഷം ഞാൻ സംസാരിക്കുമെന്ന് കരുതിയതല്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ചർച്ചാരീതി തെർത്തീബാണ്. അതുകൊണ്ട് തന്നെ അബ്ദുൽ നസീർ അസ്ഹരിയുടെ എല്ലാ ശുഭഹാത്തുകൾക്കും ഇവിടെ ഖണ്ഡനം വരും ഇൻഷാല്ലാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സത്യം സത്യം പോലെ തന്നെ പറഞ്ഞ് സമർത്ഥിക്കും. അതുകൊണ്ട് തന്നെ യാതൊരു ബേജാറും വേണ്ട. ഇവിടെ ഈ വിഷയം പല സുഹൃത്തുക്കളും ഇടപെട്ടപ്പോൾ ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ കേവലം ഫുറൂഇയായ ഖിലാഫ് നിഖാശി ചെയ്യുക, മുനാഖശ നടത്തുക എന്ന നിലക്കാണ് മുഹമ്മദ് ജാഹിദുൽ കൗസരിയിൽ നിന്ന് വിമർശനം ഷാഫിഈ പണ്ഡിതന്മാർക്ക് എതിരെ വന്നത് എന്ന നിലക്ക് ഫുഖഹാക്കൾക്കിടയിലുണ്ടാകുന്ന വിമർശനങ്ങൾ ഉണ്ടാകുമല്ലോ. ആ നിലക്കുള്ള ഒരു കേവലം ഒരു ഹിവാർ, ഒരു മുനാഖശയാണ് കൗസരി നടത്തിയത് എന്ന നിലക്ക് ഇവിടെ അബ്ദുൽ നസീർ അസ്ഹരി വളരെ നിസ്സാരമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വസ്തുത. മറിച്ച് മുഹമ്മദ് ജാഹിദുൽ കൗസരി പ്രഗത്ഭരായ അയ്മത്തുകളെ ആക്ഷേപിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ഇമാം ദാരിമി, ഇമാം അബ്ദുല്ലാഹിബിൻ അഹമ്മദ്, ഇമാം അൽ ഹാക്കിം, മുസ്തദ്റക്ക് എഴുതിയ ഇമാം ഹാക്കിം ഇത്ര മഹാപണ്ഡിതനാണ്. അതേപോലെ തന്നെ ഇമാം ദാറഖുത്നി വലിയ ഇമാമല്ലേ. അങ്ങനെ നിരവധി ഇമാമിയങ്ങളെ സംബന്ധിച്ച് ശുദ്ധമായ ആക്ഷേപങ്ങളും തെറിവാക്കുകളും തജിസീമുവാദൊക്കെ ചേർത്തുകൊണ്ട് മഹാമോശമായ രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഇമാം ഷാഫിഈ അദ്ദേഹം വിട്ടില്ല. അതേപോലെ തന്നെ ഷാഫിഈ മദ്ഹബിലെ അബുൽ മഅലി ജുവൈനി ഷാഫിഈയാക്കളൊക്കെ ഇമാമുൽ ഹറമൈൻ എന്ന പേര് വിളിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ, ഇബ്നു ഹജർ അസ്ഖലാനി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഇദ്ദേഹത്തിനുണ്ട്. അത് കേവലം ഇവിടെ അസ്ഹരി തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ കേവലം ഫിഖി വിഷയങ്ങളിലുള്ള ഇഖ്തിലാഫ് മാത്രമല്ല മുസ്ലിയാരെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇമാമുൽ ഹറമൈൻ അബുൽ മഅലി ജുവൈനിയുടെ ഒരു ഗ്രന്ഥത്തെ നഖ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥം എഴുതുന്നുണ്ട്, ഇഹ്ഖാഖുൽ ഹഖി ബി ഇബ്ത്താലിൽ ബാത്തിലി ഫീ മുഗീസിൽ ഖൽഖ് എന്ന ഗ്രന്ഥം. അതിൽ അബൂ ഹാമിദ് അൽ ഗസ്സാലിയെയും അതേപോലെ തന്നെ അബുൽ മഅലി ജുവൈനിയെ സംബന്ധിച്ചൊക്കെ, പിന്നെ അവർ ഹദീസിൽ ശുദ്ധ ജാഹിലുകളാണ് എന്ന നിലക്ക് തന്നെ സമർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, അദ്ദേഹം ഷാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്, ഇമാമുൽ ഹറമൈനാണ്, ഉസൂലൊക്കെ വലിയ പണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇൻഷാ ടെക്സ്റ്റ് ഇവിടെ വിടുന്നുണ്ട്, അതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് വലിയ വമ്പിച്ച തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത്ബഅത് മുദാഫിഈഹി ഫിൽ ജവാബി അൻഹ, അതായത് ഇമാമുൽ ഹറമൈന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആൾക്കാർക്കൊക്കെ ക്ഷീണം പറ്റിയ വിഷയത്തിലാണ്. വഹിയ മസ്അലത്തു ഇൽമില്ലാഹി ബിൽ മുഹദ്ദസാതിൽ മുതജദ്ദിദ, മുത്തജദ്ദിദായ മുഹദ്ദസാത്തുകൾ സംബന്ധിച്ചുള്ള അള്ളാഹുവിൻ്റെ ഇൽമിനെ സംബന്ധിച്ച് അഖീദ സംബന്ധമായ വിഷയത്തിൽ വമ്പിച്ച് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന്. വസീഖത്തുഹു മിമ്മ ലാ യസ്ദുറു മിമ്മൻ യഅറിഫുല്ലാഹു സുബ്ഹാനഹു വതആല, അതായത് അള്ളാഹുവിനെ മനസ്സിലാക്കിയ അറിയുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും അത് പുറപ്പെടുവില്ല എന്നിട്ട് പറയുന്നതിന്, വഖദ് അത്താല താജുബ്നു സുബ്കി ഫിൽ ഇജാബത്തി അൻഹ ബിമാ ലം യഖ്തനി ഹുവ ബിഹി ഫളൻ അൻ അൻ യുഖ്നി അൽ ആഖരീൻ. ഇബ്നു സുബ്കി അതിന് മറുപടി പറയാൻ നോക്കി, പക്ഷേ അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് കണ്ടോ. അപ്പോൾ ഇബ്നു സുബ്കിയും ആക്ഷേപിക്കുക, താജുദ്ദീൻ സുബ്കിക്ക് പോലും ആ ജവാബിൽ ബോധ്യപ്പെട്ടിട്ടില്ല എന്നിട്ട് പറയാണ്, വഅലാ കുല്ലി ഹാലിൻ ഹിയ ഗൽത്തത്തുൻ ഖതിറത്തുൻ നസ്അലുല്ലാഹ സൗൻ, ഏതായാലും അത് വമ്പിച്ച തെറ്റ് തന്നെയാണ്, അള്ളാഹു കാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇഹ്ഖാഖുൽ ഹഖ് എന്ന കിതാബിൽ ഗ്രന്ഥത്തിൽ 148-ാമത്തെ പേജിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. മാത്രമല്ല 150-ാമത്തെ പേജിൽ, ഇതൊരു ഉദാഹരണം മാത്രമാണ് സഹോദരന്മാരെ, അതായത് ഇമാമുദ്ദാരിമി പോലെയുള്ള ഇമാമിങ്ങളൊക്കെ ആക്ഷേപിക്കുന്ന ആൾക്ക് ഏത് ഇമാമിനെയും ധൈര്യപൂർവ്വം ആക്ഷേപിക്കല്ലോ. ഇമാമിങ്ങളെ ആക്ഷേപിക്കുക എന്നത് ശരിക്കും ഇയാളുടെ ഒരു പൊതു സ്വഭാവമാണ്. നമുക്കറിയാം ഇമാം ഷാഫിഈ
നാല് മദ്ഹബുകളിലെ ഇമാമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ എല്ലാ വിഭാഗക്കാരും അംഗീകരിക്കുന്ന, എല്ലാ മദ്ഹബുകാരും അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് ഇമാം ഷാഫിഈ. ഇമാം ഷാഫിഈ ഖുറൈശിയാണ്, ഖുറൈശി കബീലക്കാരനാണെന്ന് ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചൊരു കാര്യമാണ്. എന്നാൽ ഹനഫി മദ്ഹബിൻ്റെ മുത്താസിബായ ഈ മുഹമ്മദ് സാഹിദ് അൽ കൗസരിക്ക് ഇത് സഹിക്കുന്നില്ല. പ്രിയ സഹോദരന്മാരെ, ഇവിടെ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹം കേവലം ഫുറൂഇയായ ഖിലാഫിൻ്റെ പേരിലല്ല, മറിച്ച് ഇദ്ദേഹം കഠിനമായ ഹനഫി മുത്താസിബാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ അയാൾക്ക് എതിരെ വരുന്ന ഏത് പണ്ഡിതനാണെങ്കിലും, ഏത് ഇമാമാണെങ്കിലും മുഖം നോക്കാതെ വിമർശിക്കും, ആക്ഷേപിക്കും, തെറി പറയും. ഇത് ഇയാൾ പൊതു സ്വഭാവമാണ്. ഇമാം ഷാഫിയെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞു. ആ കൂട്ടത്തിൽ അദ്ദേഹം ഇമാം ഷാഫിഈയുടെ ഖുറൈശി ആ കബീല, ഖുറൈശി കബീലയെ സംബന്ധിച്ച്, കുടുംബകുലത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുകയാണ്. അതുവരെ അദ്ദേഹം ചെയ്തു, അത്രക്കും ധൈര്യപൂർവ്വം അദ്ദേഹം പറയുകയാണ്, ബലി ഷാഫിഈയു അയ്ദൻ ലൈസ ബി ഖുറൈശിയ്യൻ ഫി ബഅദ് റിവായത്ത്. ചില റിവായത്തുകളിൽ ഇമാം ഷാഫിഈ ഖുറൈശിയല്ലല്ലോ. നമുക്കറിയാം, മുസ്ലിമീങ്ങൾ ഇമാം ഷാഫിഈയെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അദ്ദേഹം ഖുറൈശിയാണ് എന്ന കാര്യം അംഗീകരിക്കുന്നു. ഇദ്ദേഹം സംശയങ്ങൾ പുലർത്തുന്നു, അതിനെ സംബന്ധിച്ച് കുത്തിപ്പറയുന്നു. അയാൾ പറയാണ്, വലം നറ അഹദൻ ഖബ്ല സക്കരിയ സാജി റഫഅ നസബ ഷാഫിഈ ഇലാ അബ്ദി മനാഫ്. അതായത്, ഇമാം ഷാഫിഈയുടെ പൂർവ്വപിതാവായ ഷാഫിഈനെ അബ്ദ് മനാഫ് വരെ നസബ് ഉയർത്തിയതായിട്ട് ആരെയും ഞാൻ കണ്ടിട്ടില്ല, സക്കരിയ സാജി അല്ലാതെ. സക്കരിയ സാജി ആണെങ്കിലോ, വസ്സാജി മിമ്മ തകല്ലമ ഫീഹി മുന്നാസു കമ ദക്കറഹു ജസ്സാസു ഇബ്നു ഖത്താൻ. പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട്, ജസ്സാസു ഇബ്നു ഖത്താനൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഅദമു ദിക്രി തർജമത്തിൻ ലി വാലിദൈഹി ولا تاريخ لوفاتهما في كتب الثقات مما يدعو الى التثبت في الامر എന്ന് പറഞ്ഞാൽ, അതായത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇമാം ഷാഫിഈയുടെ മാതാപിതാക്കളുടെ ചരിത്രം, അവരുടെ പിന്നെ മരണ ഡേറ്റ് ഒന്നും ഉദ്ധരിക്കാത്തത് ശരിക്ക് ഈ വിഷയത്തിൽ ഉറപ്പു വരുത്തേണ്ടതുണ്ട്. ഇതൊക്കെ സംശയത്തിനുള്ള വകുപ്പ് ഉള്ള വിഷയങ്ങളാണെന്നൊക്കെ വളരെ മോശമായ രീതിയിൽ ഇമാം ഷാഫിഈ പോലെയുള്ള ഇമാമിങ്ങളൊക്കെ സംബന്ധിച്ച് ഇദ്ദേഹം പറയുന്നു. ഇത് മാത്രമല്ല പ്രിയ സഹോദരന്മാരെ, എത്ര ഇമാമിങ്ങൾ സംബന്ധിച്ചാണ് ഇദ്ദേഹം ആക്ഷേപം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇയാളെ സംബന്ധിച്ചാണ്, ഇയാളുടെ ഈ കിതാബ് എടുത്തിട്ടാണ് ഈ അബ്ദുൽ നസീർ അസ്ഹരി ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന നിലക്ക്, ഈ സുന്നത്തിൻ്റെ പടവാൾ എന്ന നിലക്ക് ഇയാളുടെ ഈ ഗ്രന്ഥം പൂർവികരായ ഇമാമിങ്ങളെ ആക്ഷേപിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അതേ ശൈലി, സാഹിദുൽ കൗസരിയുടെ അതേ നാവിൻ്റെ ശൈലിയാണ് ഇദ്ദേഹവും ഈ ഗ്രൂപ്പിലാകട്ടെ പണ്ഡിതന്മാരുടെ വിഷയങ്ങളൊക്കെ ഉദ്ധരിക്കുമ്പോൾ, പണ്ഡിതന്മാരെ വിലയിരുത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെയും ഭാഷ ഈ കൗസരിയുടെയും ഭാഷ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാകും. പറഞ്ഞു വരുന്നത്, ഇവിടെ ഇബ്നു ഹജർ അസ്ഖലാനി പോലെയുള്ള പണ്ഡിതന്മാരെ അടക്കം ആക്ഷേപിക്കുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി ലോക മുസ്ലിമീങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹാ ഹദീഫ് പണ്ഡിതനാണ്. ഈ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ള, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കൂട്ടുകാരനായ പണ്ഡിതനായ സമസ്തക്കാരും അതേപോലെ അറബ് നാടുകളിലുള്ള സൂഫികളും അശ്ശരികളൊക്കെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഹദീഫ് പണ്ഡിതനാണ് അബ്ദുല്ലാഹി മുഹമ്മദ് സിദ്ദീഖ് അൽഗുമാരി. ഷെയ്ഖ് അബ്ദുല്ലാ അൽഗുമാരിയുടെ അടുത്ത സുഹൃത്ത് ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു ഈ മുഹമ്മദ് ജാഹിദ് അൽ കൗസരി. പക്ഷേ ഈ അടുത്ത സുഹൃത്ത് ബന്ധം പുലർത്തിയിട്ട് പോലും ഇദ്ദേഹം സത്യം പറഞ്ഞു. ഗുമാരി, ഷെയ്ഖ് ഗുമാരി സത്യം പറഞ്ഞു. ഞാൻ മുമ്പ് ഉദ്ധരിച്ചിരുന്ന മുഹദ്ദിസായ അഹമ്മദ് അസ്സിദ്ദീഖ് അൽഗുമാരിയുടെ അനുജനാണ്, സഹോദരനാണ് ഈ ഷെയ്ഖ് അബ്ദുള്ള. ഷെയ്ഖ് അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്ത് ബന്ധം ഒക്കെ വിവരിച്ചതിന് ശേഷം പറയുകയാണ്, അതായത് ഇദ്ദേഹം കടുത്ത
മുത്തഅസ്സിബാണ് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ബിദഉത് തഫാസീർ എന്ന കിതാബിൽ ഈ വിഷയം കാണാൻ സാധിക്കും. ഷെയ്ഖ് ഖുമാരിയുടെ ഗ്രന്ഥമാണ് ബിദഉത് തഫാസീർ. അതിൽ അദ്ദേഹം പറയാണ്, وكنا نعجب بالكوثري لعلمه وسعه اطلاعه وتواضعه. അതായത് കൗസി സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയങ്കര മതിപ്പായിരുന്നു. കാരണം അദ്ദേഹത്തിന് നല്ല ഇൽമുണ്ടായിരുന്നു, അദ്ദേഹം വിശാലമായ വായന ഉണ്ടായിരുന്നു, അദ്ദേഹം എളിമ കാണിച്ചിരുന്നു. പക്ഷേ കമാകുന്ന നക്രഹു മിൻഹു തഅസ്സുബഹു ശദീദ ലിൽ ഹനഫിയ, ഹനഫികളോടുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രമായ തഅസ്സുബും ഞങ്ങൾ എതിർത്തിരുന്നു. തഅസ്സുബൻ യഫൂഖു തഅസ്സുബ സമഖ്ശരിയ മദ്ഹബിൽ ഇഅ്തിസാൽ, ഇഅ്തിസാലിനോട് എത്രമാത്രം സമഖ്ശരി തഅസ്സുബ് കാണിച്ചോ അതിനേക്കാളും തഅസ്സുബ് ഇയാൾക്കുണ്ടായിരുന്നു. ഹത്താ കാന യഖൂലു അൻഹു ശഖീഖുന ഹാഫിദ് അബുൽ ഫൈദ്, അബുൽ ഫൈദ് അഹ്മദ് സിദ്ദീഖ് ഖുമാരി പറഞ്ഞു, ഹുവ മജ്നൂനു അബി ഹനീഫ എന്ന്. അതായത് ഈ മുഹമ്മദ് സാഹിദ് അൽ കൗസരി അബു ഹനീഫയുടെ മജ്നൂനാണ്, അത്രക്കും മുത്തഅസ്സിബാണെന്ന് ആര് പറഞ്ഞു? അബുൽ ഫൈദ് അഹ്മദ് അസ്സിദ്ദീഖ് ഖുമാരി പറഞ്ഞു, അഥവാ ഷെയ്ഖ് അബ്ദുള്ളാഹിൻ്റെ മുതിർന്ന ജ്യേഷ്ഠനും ഹദീസ് പണ്ഡിതനും പറഞ്ഞു. ഇവിടെ പറഞ്ഞു വരുന്നത്, എന്നിട്ട് ഷെയ്ഖ് അബ്ദുള്ള പറയാണ്, ബിദഉത് തഫാസിറിൽ പറയുന്നു, അങ്ങനെ ഉലമ അഹ്ദാനി റിസാലതഹു ഇഹ്ഖാഖ് അൽ ഹഖ് ഫിർ റദ്ദ് അലാ റിസാലതി ഇമാം അൽ ഹറമൈൻ അലാ റിസാലതിഹി ഇമാം അൽ ഹറമൈൻ ഫി തർജീഹ് മദ്ഹബ് ശാഫിഈ. അതായത് അബുൽ മഅലി ജുവൈനി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് മുഗീസുൽ ഹഖ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതായത് ഷാഫിഈ മദ്ഹബിനെ പ്രബലപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെ നഖ്ദ് ചെയ്തുകൊണ്ട് ഇഹ്ഖാഖുൽ ഹഖ് എന്ന ഗ്രന്ഥം ആരെഴുതി? കൗസരി എഴുതി. എന്നിട്ട് ഷെയ്ഖ് ഖുമാരി പറയാണ്, വഖറഅതുഹ, ആ റിസാല കൗസരി എഴുതിയ റിസാല ഞാൻ വായിച്ചു. ഫവജദ്തുഹു ഗമസ നസബൽ ഇമാം ഷാഫിഈ, കണ്ടോ, ഇമാം ഷാഫിഈയുടെ നസബിനെ സംബന്ധിച്ച്, കുടുംബകുലത്തെ സംബന്ധിച്ച് ഇദ്ദേഹം കുത്തിപ്പറഞ്ഞു, അതിനെ പരിഹസിച്ചു. വനഖല ഇബാറത്തൻ അൻ സക്കരിയ സാജി ഫി ദാലിക് ഫലുംതുഹു അലാ ഹദൽ ഗംസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ശാസിച്ചു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടെന്ന് ചോദിച്ചു. വഖുൽതു ലഹു ഇന്ന അത്തഅന ഫിൽ അൻസാബി ലൈസ ബിറദ്ദിൻ ഇൽമി. ഖുമാരി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് കൗസരിയോട് പറഞ്ഞു, കുടുംബകുലങ്ങളിൽ കുത്തിപ്പറയുന്നത് ശരിക്ക് അതൊരു ഇൽമിയായ റദ്ദല്ല എന്ന്. കണ്ടോ, ഇദ്ദേഹത്തിന് ഇൽമിയായ റദ്ദ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്തിട്ട് ആക്ഷേപങ്ങൾ ഇങ്ങനെ തുറന്നു വിടുക, ഇതാണ് സ്വഭാവം. ഫഖാൽ അലി, അപ്പോൾ എന്താ കൗസരിൻ്റെ മറുപടി? മുതഅസ്സിബുൻ റദ്ദ അലാ മുതഅസ്സിബിൻ ഹാദിഹി ഇബാറതുഹു ഫഅഅ്തറഫ ബിതഅസ്സുബിഹി. ഉമാരി പറയാണ്, അപ്പോൾ ആൾ മറുപടി പറഞ്ഞത് എന്താണ്? മുതഅസ്സിബായ ഒരാൾ മുതഅസ്സിബായ ഒരാൾക്ക് റദ്ദ് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ താൻ മുത്തഅസ്സിബാണെന്ന് താൻ സമ്മതിച്ചു എന്ന് ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഖുമാരി അദ്ദേഹത്തിൻ്റെ ബിദഉത് തഫാസിറിൽ പറഞ്ഞു. മാത്രമല്ല സഹോദരന്മാരെ, ഇമാം ഷാഫിഈ പോലെയുള്ള മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ ഇയാൾ ആക്ഷേപിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി പോലെയുള്ള പണ്ഡിതന്മാരെയും ആക്ഷേപിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു താഴെ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. വദക്കറ അന്നഹു, അതായത് ഇബ്നു ഹജർ അസ്ഖലാനി സംബന്ധിച്ചൊക്കെ ഷെയ്ഖ് ഖുമാരിയും കൂട്ടുകാരനൊക്കെ പിന്നെ മദ്ഹ് പറഞ്ഞപ്പോൾ ഇയാൾക്ക് സഹിച്ചില്ല, കൗസരിക്ക് സഹിച്ചില്ല. കൗസരി അപ്പം പറഞ്ഞു, വദക്കറ അന്നഹു ഐ അൽ ഹാഫിദ് ഇബ്നു ഹജർ കാന യത്ബഉ നിസാഅ ഫി ത്വരീഖി വയതഗസ്സലു ഫീഹിൻ. ഇബ്നു ഹജറിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞപ്പോൾ അയാൾക്ക് സഹിച്ചില്ല, കാരണം ഷാഫിഈയാണല്ലോ. ഇതിനാൾ പറയുകയാണ്, ഇബ്നു ഹജർ സ്ത്രീകളെ വഴി മദ്യേ തുടർന്നു കൊണ്ടിരിക്കുന്നു, സ്ത്രീകളെ പിന്നാലെ വായ നോക്കിയിട്ട് പിന്നാലെ നടക്കുന്നു. വയതഗസ്സലു ഫീഹിൻ, അയാൾ ഗസൽ പറഞ്ഞിരുന്നു. വ അന്നഹു തബി അംറഅതൻ വന്നഹ ജമീലത്തൻ, ഒരിക്കൽ ഇബ്നു ഹജർ ഒരു പെണ്ണിൻ്റെ പിന്നാലെ പോയി, ആ പെണ്ണ് ആ സ്ത്രീ ഭംഗിയുള്ള സുന്ദരിയാണെന്ന് വിചാരിച്ചിട്ട്, ഹത്ത വസറത് ഇലാ ബൈതിഹ വഹുവ യംഷി ഖൽഫഹ. ഈ കൗസരി നോക്കൂ, നിങ്ങൾ അപരാധം പറയുന്നത് എത്രമാത്രം വലിയ ഗുരുതരമായ അപരാധമാണ് ഇയാൾ പറയുന്നത്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനിയെ സംബന്ധിച്ച് ഇതാണോ മുസ്ലിയരെ ഫുറൂഇയായ ഫിഖിൻ്റെ വിഷയം? മദ്ഹബിലെ ഫുറൂഇയായ ഫിഖിൻ്റെ വിഷയത്തിലുള്ള തർക്കങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമെന്ന് പറഞ്ഞില്ലേ? ഇതാണോ ഫിഖിയായ ഖിലാഫ്? എന്നിട്ട് പറയുകയാണ്, വഹുവ യംഷി ഖൽഫഹ, അങ്ങനെ ആ പെണ്ണ് ആ സ്ത്രീ വീട്ടിലേക്ക് എത്തി, ഈ ഇബ്നു ഹജർ
ആ സൗന്ദര്യായി സുന്ദരിയാണെന്ന് വിചാരിച്ച് ഇയാൾ പിന്നാലെ പോയെന്ന്, വക്കശഫത് ലഹുൽ ബുർഖ, അങ്ങനെ ആ പെണ്ണ് മൊക്കൻ അങ്ങോട്ട് നീക്കിയപ്പോൾ അങ്ങനെ ഇവൾ വികൃതമായ ഭംഗിയില്ലാത്ത ഒരു കറുത്ത പെണ്ണായിരുന്നു. അപ്പോൾ ഇയാൾ ആകെ ഖേദിച്ച് നഷ്ടത്തിലായിരുന്ന ബോധത്തോടെ ഇയാൾ തിരിച്ചു മടങ്ങിയെന്ന്. സുബ്ഹാനല്ലാ, എത്രമാത്രം വലിയ അപരാധമാണ് ഇയാൾ പറയുന്നത്. അതിൻ്റെ കാരണം എന്താ അറിയോ? അതും ഷെയ്ഖ് ഉമാരി പറയുന്നുണ്ട്. കാരണം ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ദുററുൽ കാമിന പോലെയുള്ള കിതാബുകളിലൊക്കെ ചില ഹനഫികൾക്ക് ചില വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉള്ള വിമർശനങ്ങൾ പറയുമല്ലോ, സ്വാഭാവികമല്ലേ ചരിത്ര ഗ്രന്ഥങ്ങളിൽ. അത് ഇയാൾക്ക് പിടിക്കാത്തത് കൊണ്ട് ഇയാൾ ശരിക്കും പകരം വീട്ടി. നോക്കൂ നിങ്ങൾ, ഇതൊരു പണ്ഡിതന് യോജിച്ചതാണോ? ഇയാളുടെ കിതാബാണ് വലിയ പ്രമാണമായിട്ട് ഇയാൾ കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് പറയാണ് അക്ബറു മിൻ ഹാദ, ഷെയ്ഖ് ഉമാരി പറയാണ് ഇതിനേക്കാളും അപകടം പിടിച്ചത്. അന്നൽ കൗസരിയ റമ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ബിൽ ഖറഫ്, അതായത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സഹാബി സംബന്ധിച്ച് ഇയാൾ ഖറഫ് വാദിച്ചു എന്ന് പറഞ്ഞാൽ, അതായത് ബുദ്ധിക്ക് തകരാറുണ്ട് എന്ന്, ബുദ്ധിക്ക് തകരാറുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു. എന്താ കാരണം? ലിഅന്നഹു റവ ഹദീസൻ യുഖാലിഫ് മദ്ഹബ അബീ ഹനീഫ, അബൂ ഹനീഫയുടെ മദ്ഹബിന് വിരുദ്ധമായിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു ഹദീസ് വന്നു. അപ്പോൾ ആ സഹാബിയെയും ആക്ഷേപിച്ചു മുഹമ്മദ് സാഹിദ് അൽ കൗസരി. وأقبح من هذا شيخ غماري പറയുന്നു ഇതിനേക്കാളും മോശമായത് അന്നഹു ഹാവല തസ്ഹീഹ ഹദീസ് മൗദൂഇൻ ലിഅന്നഹു ഖദ് യുഫീദുൽ ബിശാറത ബി അബി ഹനീഫ. മാത്രമല്ല, നേരെ മറിച്ച് അബൂ ഹനീഫയെ സംബന്ധിച്ച് വന്ന ഒരു വ്യാജ ഹദീസ്, അബൂ ഹനീഫയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു വ്യാജ ഹദീസ് ഇയാൾ സഹീഹാക്കാൻ നോക്കിയെന്ന്. വഹുവ ഹദീസു ലൗ കാന അൽഇൽമു ബിസ്സുറയ്യ ലതനാവലഹു റിജാലുൻ മിൻ ഫാരിസ്. ഇൽമ് സുറയ്യ എന്ന നക്ഷത്രമാണെങ്കിൽ തന്നെ അത് ഫാരിസിൽപ്പെട്ട പേർഷ്യക്കാരായ ഒരു വിഭാഗം പുരുഷന്മാരത് പിന്നെ തേടാൻ പോകും, അത് എടുക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് യഥാർത്ഥത്തിൽ അത് മൗദുആണ്. യഥാർത്ഥത്തിൽ ലൗക്കാൻ അൽ ഈമാൻ ബി സുറയ്യ എന്നാണ് വേണ്ടത്. ഈ മൗദുആയ ഹദീസ് അബൂ ഹനീഫയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇയാൾ സഹീഹാക്കാൻ നോക്കിയിരുന്നു. പ്രിയ സഹോദരന്മാരെ, ഇതാണ് ഈ വിഷയത്തിൽ ചുരുക്കി പറയാനുള്ളത്. ഇൻഷാ അല്ലാ, മാന്യന്മാരായ എൻ്റെ ശ്രോതാക്കൾ, സഹോദരന്മാർ, ഈ വിഷയം ശരിക്ക് വളരെ വൈജ്ഞാനികമായ രൂപത്തിൽ മനസ്സിലാക്കും, ഹക്കിൻ്റെ കൂടെ നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു സഹായിക്കട്ടെ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഈ കൗസരിയുടെ കൗസരിയാക്കളുടെ മുഹമ്മദ് സാഹിദുൽ കൗസരിയും അദ്ദേഹത്തിൻ്റെ ശൈലി പിൻപറ്റുന്ന ആൾക്കാരുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.